മുഹമ്മദ് റിയാസിനെ ഈ മരുമകൻ മരുമകൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ആനന്ദമാണാവോ ഈ കോൺഗ്രസിലെ പെട്ടിപിടുത്തക്കാർക്കൊക്കെ ലഭിക്കുന്നത്. മുഹമ്മദ് റിയാസ് അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്, സതീശന്റെ പെട്ടിപിടുത്തക്കാരായി ഇപ്പോൾ നടക്കുന്ന ആളുകൾ നേരത്തെ വേറെ പലരുടെയും പെട്ടിപിടിച്ചിരുന്നു. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെട്ടിപിടുത്തം മാറ്റുന്ന ചില ആളുകൾ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് കൊണ്ട് ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നുള്ളത്. പക്ഷേ ഇവർക്കൊരു ഉളുപ്പ് തോന്നുന്നില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ജ്യോതികുമാർ ചാമക്കാല മരുമകൻ എന്ന് വിളിക്കുന്നു, മന്ത്രി ശിവൻകുട്ടിയെ ഭ്രാന്ത് പിടിച്ച നായ എന്ന് ആക്ഷേപിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ആ ചർച്ചയിൽ ഇടത് പ്രതിനിധിയായി പങ്കെടുത്ത് എസ് കെ സജീഷ് മറുപടി കൊടുത്തു. കാരണം സോണിയാഗാന്ധിയെ ഇടതുപക്ഷക്കാരും മരുമകൾ എന്ന് വിളിച്ചല്ല ആക്ഷേപിക്കുന്നത്, അത് ബി ജെ പിക്കാരാണ് വിളിക്കുന്നത്. സോണിയാഗാന്ധിയുടെ മക്കളായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊച്ചുമക്കൾ, ഗാന്ധി നെഹ്റുവിൻ്റെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമക്കൾ എന്നുള്ള നിലയിൽ വിളിച്ചല്ല ആക്ഷേപിക്കുന്നത്. അവരെയൊക്കെ പേരെടുത്ത് വിളിച്ച് അവരെ നേതാക്കന്മാരായി അംഗീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ ഇടതുപക്ഷം. പക്ഷേ ഇവർക്ക് മാത്രം അങ്ങനെയല്ല തോന്നുന്നത്. വേറൊരാൾ മൊയന്ത് എന്ന് വിളിക്കുന്നത് കേട്ടു, വി ടി ബലരാമൻ. അപ്പോൾ ഈ വ്യക്തികളെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടേ ഇരുന്നാൽ എന്തോ പരമാനന്ദമാണ് എന്നുള്ള മട്ടിലാണ്. രാഷ്ട്രീയമായിട്ടാണല്ലോ മറുപടി പറയേണ്ടത്. രാഷ്ട്രീയമായിട്ട് മറുപടി പറയാൻ ഉത്തരം മുട്ടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാചക പ്രയോഗങ്ങൾ ഉണ്ടാകുന്നത്. പണ്ട് അങ്ങനെ വിളിച്ചിട്ടില്ലേ, ഇങ്ങനെ വിളിച്ചിട്ടില്ലേ, പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുന്ന ആളുകൾ അത് ആവർത്തിക്കാതിരിക്കാനാണല്ലോ നോക്കേണ്ടത്. ഇപ്പോൾ ഒരു വ്യക്തി പണ്ടങ്ങനെ വിളിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങളിനി അങ്ങനെയേ വിളിച്ചുകൊണ്ടിരിക്കൂ എന്ന് പറയുന്നതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയ അന്തസ്, രാഷ്ട്രീയ മാന്യത, നമ്മൾ നിരന്തരമായ തിരുത്തലുകൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കുക, റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. ഇത് കോൺഗ്രസിൻ്റെ ഭാവിയിലെ വാഗ്ദാനങ്ങളെന്ന് സ്വയം വാഴ്ത്തിപ്പാടുന്ന ആളുകൾ തന്നെയാണ് ഇമ്മാതിരി വൃത്തികെട്ട പരിപാടികൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയൊക്കെ നാവെടുത്താൽ ഇമ്മാതിരി വർത്തമാനമാണ് പറയുന്നത്. എന്തോ അങ്ങ് ആളുകളെ ആക്ഷേപിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്നുള്ള രീതിയിലാണ്. നിയമസഭയ്ക്കകത്തും ഒരു കൂട്ടം എം എൽ എമാരുടെ ജോലി ഇത് തന്നെയാണ്. വി ഡി സതീശൻ്റെ മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ആളുകളെ ആക്ഷേപിക്കുക എന്നുള്ളതാണ്, വ്യക്തി അധിക്ഷേപങ്ങൾ. അതിനു വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ടുവരും. എന്നാൽ ആ വ്യക്തി അധിക്ഷേപം തിരികെ ഉണ്ടായാൽ സതീശന് ഏത് അറബിക്കടലിൽ പോയി മുങ്ങി കുളിച്ചാലും അഗ്നിശുദ്ധി വരുത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള ആക്ഷേപങ്ങൾ മറുവശത്ത് ഷെൽഫിൽ അടുങ്ങിയിരിപ്പുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുന്നില്ല. അവരൊരു രാഷ്ട്രീയ അന്തസ് കാണിക്കുന്നത് കൊണ്ട് സതീശൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് ആ സതീശനും സതീശൻ്റെ ശിഷ്യന്മാരും കൂടി ഇമ്മാതിരി ചാനലുകളിൽ വന്നിരുന്നായാലും പ്രസംഗവേദികളിലായാലും ഒക്കെ വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലായാലും വി ടി ബലറാം ആയാലും ചാമക്കാലയായാലും ബി ആർ എം ഷഫീർ ആയാലും ഒക്കെ ഇവർ ഇതെന്തോ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് തങ്ങൾക്ക് ആനന്ദം നൽകുന്ന സംഗതി എന്നുള്ള നിലയിൽ ഈ ആസനത്തിൽ ആല് കിളിർച്ചത് കിളിർത്താൽ അത് ആനന്ദമെന്ന് പറയുന്നത് പോലെ ഇതൊരാനന്ദമായി അങ്ങനെ കൊണ്ടു നടക്കുകയാണ്.